കെ ബി ഗണേഷ് കുമാർ എം എൽ എയും ഇവരും തമ്മിൽ പ്രണയത്തിലാകുന്നു. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ ആഡ് ഇറങ്ങിയിട്ടുണ്ട്. അന്ന് യാമിനി തങ്കച്ചൻ ഗണേഷ് കുമാറിന്റെ ഭാര്യയാണെന്ന് ഓർക്കണം. ഈ സമയത്ത് ഈ സ്ത്രീയുമായി നിരന്തരമായി ബന്ധപ്പെടുന്നു, നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെ അവർ ഗണേഷ് കുമാറുമായി പ്രണയത്തിലാകുന്നു. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഗണേഷ് കുമാറിന്റെ വസതിയിൽ പലപ്പോഴും പോയി ഈ പരാതിക്കാരി ഗണേഷ് കുമാറിനെ കാണുന്നു. ആ എന്നിട്ട് 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 2009 ഓഗസ്റ്റിൽ ഗണേഷ് കുമാറിൽ നിന്നും ഈ പരാതിക്കാരി ഗർഭിണിയാകുന്നു. ധൃതി വെക്കല്ലേ, അതൊക്കെ മൂന്നാല് കുട്ടികളായിട്ട് പോരെ. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഗണേഷ് കുമാർ തല്ലുകൊള്ളുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഇതൊക്കെ കൃത്യമായി അറിഞ്ഞതുകൊണ്ടാണ് ഗണേഷ് കുമാറിനോട് മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കാൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത്. അതിന്റെ പക വീട്ടുന്നതിന് വേണ്ടിയാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയത്, ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കിയത് എന്ന് വ്യക്തമാവുകയാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. ദലാൽ നന്ദകുമാർ സി ബി ഐയോട് പറയുന്നുണ്ട്, താൻ ഇതിൽ ഇടപെട്ടത് പിണറായി വിജയനും പാർട്ടി നേതൃത്വവും ആവശ്യപ്പെട്ടതുകൊണ്ടാണ്, തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് വിവാദമാക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്.